വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് തമിഴ്നാട്ടിൽ. ഇതിനിടയിലാണ് പോളിംഗ് ബൂത്തിലേക്ക് നടൻ വിജയുടെ ഒരു മാസ് എൻട്രി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 18 വയസ്സ് പൂർത്തിയായ വോട്ടവകാശം എത്തിയിട്ടുള്ള എല്ലാവരും തന്നെ വോട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനും വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വോട്ടിൻ്റെ ചില പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായതുകൊണ്ട് നമുക്ക് റോയുടെ ഫുൾ ഷോയുടെ റിവ്യൂ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ റോയിൽ ഏറ്റവും പ്രധാനമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഡ്രീം മെക്കിനിയർ, ബോബി ലാഷ്ലി എന്നിവരുടെ ആ ഒരു സ്റ്റോറി ലൈനെ കുറിച്ച് മാത്രം പറയാം. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡിൽ ഡ്രീം മെക്കിൻ്റെയറിൻ്റെയും ബോബി ലാഷ്ലിയുടെയും ആ ഒരു സ്റ്റോറി ലൈനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇന്നത്തെ റോ എപ്പിസോഡ് കിക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡ്രീം മെക്കിൻ്റെയർ ആയിരുന്നു. അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് 22 വയസ്സിൽ താൻ തൻ്റെ വീട് വിട്ടു പോകുന്നതിന് ശേഷം താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രത്തോളം വലിയ ഒരു നിലയിലെത്തിയത് എന്നുള്ളതും, റസൽമേനിയ 37 നിന്നും തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും അതിലൊന്നും തന്നെ അവർക്ക് വിജയം കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളത്, അതായത് റസൽമേനിയ 37 നിന്നും തന്നെ ഒഴിവാക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു ഡ്രീം മെക്കിൻ്റെയർ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ബോബി ലാഷ്ലിയും MVP അവിടേക്ക് കടന്നു വരികയുണ്ടായി. എന്നിട്ട് അവർ പറയുകയുണ്ടായി, നീ റസൽമേനിയയിലേക്ക് കടന്നു വരുന്നത് ബോബി ലാഷ്ലിക്കെതിരെ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ WWE ചാമ്പ്യനെതിരെ തോൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ തന്നെ MVPയും ബോബി ലാഷ്ലിയും കൂടി പറയുകയുണ്ടായി, ചിലപ്പോൾ നിനക്ക് റസൽമേനിയ വരെ എത്താൻ സാധിക്കില്ല എന്നുള്ളത്, കാരണം നീ ഇന്ന് കിങ് കോർബിനെതിരെ ഒരു മാച്ചിൽ മത്സരിക്കാൻ പോവുകയാണ്. ആ ഒരു മാച്ചിൽ നീ തോൽക്കുകയാണോ എന്നുണ്ടെങ്കിൽ നിനക്ക് പകരം കിങ് കോർബിനായിരിക്കും ബോബി ലാഷ്ലിക്കെതിരെ റസൽമേനിയ 37 മത്സരിക്കുക എന്നുള്ളതെല്ലാം തന്നെയായിരുന്നു MVPയും ബോബി ലാഷ്ലിയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ കിങ് കോർബിൻ അവിടേക്ക് വരികയും കിങ് കോർബിൻ വന്നുകൊണ്ട് MVPക്കും ബോബി ലാഷ്ലിക്കും ഒരു പ്രോമിസ് കൊടുക്കുകയും ഉണ്ടായി, ഞാൻ എന്തായാലും ഇന്ന് രാത്രി, അതായത് ഇന്ന് അവസാനം നടക്കാൻ പോകുന്ന ആ ഒരു മാച്ചിൽ ഡ്രീം മെക്കിൻ്റെയറെ തോൽപ്പിക്കും എന്നുള്ളത്. പിന്നീട് ഒരുപാട് സെഗ്മെൻറ്റുകളെല്ലാം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവരുടെ ഈ ഒരു കഥയിൽ, അതായത് ഇവരുടെ ഈ ഒരു സ്റ്റോറി ലൈനിൽ നടന്നിട്ടുണ്ടായിരുന്ന സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ബാക്ക് സ്റ്റേജിൽ വെച്ചുകൊണ്ട് സെഡ്രിക് അലക്സാണ്ടറും ഷെൽട്ടൺ ബെഞ്ചമിനും MVPയെ കുത്തിന് പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളും ബോബി ലാഷ്ലിയും ഫ്രോഡുകളാണ് എന്നുള്ളതായിരുന്നു. ഡ്രീം മെക്കിൻ്റെയർ ബോബി ലാഷ്ലിയെ തോൽപ്പിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു സെഡ്രിക് അലക്സാണ്ടറും ഷെൽട്ടൺ ബെഞ്ചമിനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡ്രീം മെക്കിൻ്റെയറിൻ്റെ ടീമിലേക്ക് സെഡ്രിക്കും ഷെൽട്ടൺ ബെഞ്ചമിനും കയറിയിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. മിക്കവാറും ആ ഒരു മാച്ചിൽ, അതായത് ഡ്രീം മെക്കിൻ്റെയർ വേഴ്സസ് ബോബി ലാഷ്ലി തമ്മിലുള്ള റസൽമേനിയ മാച്ചിൽ ചിലപ്പോൾ ഡ്രീം മെക്കിൻ്റെയറെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടി കടന്നു വരാനുള്ള ഒരു ചാൻസും ഞാൻ കാണുന്നുണ്ട്. പിന്നീട് കഴിഞ്ഞ ആഴ്ച ഉറപ്പിച്ച് വെച്ചിട്ടുള്ളത് പോലെ തന്നെ ബോബി ലാഷ്ലി വേഴ്സസ് സെഡ്രിക് അലക്സാണ്ടർ തമ്മിലുള്ള ഒരു മാച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മാച്ച് തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിൽ, മാച്ച് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ സെഡ്രിക് അലക്സാണ്ടറും ഷെൽട്ടൺ ബെഞ്ചമിനും കൂടി ചേർന്നുകൊണ്ട് ബോബി ലാഷ്ലിയെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ അതിൽ നിന്നെല്ലാം തന്നെ അതിവിദഗ്ധമായിട്ട് നമ്മുടെ WWE ചാമ്പ്യൻ മാറി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീടായിരുന്നു അവരുടെ മാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. മാച്ച് തുടങ്ങി നല്ല രീതിയിൽ തന്നെയുള്ള ഫൈറ്റ് തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ബോബി ലാഷ്ലിയുടെ ഒരു പവർഫുൾ പെർഫോമൻസ് ആയിരുന്നു ആ ഒരു മാച്ചിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു മാച്ചിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സെഡ്രിക് അലക്സാണ്ടറിൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് അല്ലെങ്കിൽ ഒരു വമ്പൻ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ഒരു സ്പൈൻ ബസ്റ്റർ കൊണ്ടും ഒരു ഹാർട്ട് ലോക്ക് കൊണ്ടും ബോബി ലാഷ്ലി തന്നെയായിരുന്നു ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഹാർട്ട് ലോക്ക് വിടാത്തത് കണ്ടപ്പോൾ ഷെൽട്ടൺ ബെഞ്ചമിൻ വന്നുകൊണ്ട് ബോബി ലാഷ്ലിയെ അറ്റാക്ക് ചെയ്യുന്നതും, പക്ഷേ ആ ഒരു ഷെൽട്ടൺ ബെഞ്ചമിനെയും ഹാർട്ട് ലോക്ക് ചെയ്യുന്നതുമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന മെയിൻ ഇവൻറ്റ് ഡ്രീം മെക്കിൻ്റെയർ വേഴ്സസ് കിങ് കോർബിൻ തമ്മിലുള്ള ആ ഒരു മാച്ച്, ആ ഒരു മാച്ചും അടിപൊളി മാച്ച് തന്നെയായിരുന്നു. ശരിക്കും ആ ഒരു മാച്ചിൽ നമ്മുടെ ഡ്രീം മെക്കിൻ്റെയറിന് നല്ല രീതിയിൽ തന്നെയുള്ള അടി വിടി കിട്ടിയിട്ടുണ്ടായിരുന്നു കിങ് കോർബിൻ്റെ കയ്യിൽ നിന്നും. കിങ് കോർബിൻ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു ആ ഒരു മാച്ചിലൂടെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ശരിക്കും സ്മാക്ക്ഡൗൺ ബ്രാൻഡിൽ കളിക്കുന്നതിനേക്കാളും എത്രയോ മികച്ച മാച്ചുകൾ തന്നെയായിരുന്നു ഈ ഒരു റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അവസാനം കിങ് കോർബിൻ തോൽക്കുമെന്നുള്ള ആ ഒരു സമയമായപ്പോഴേക്കും നമ്മുടെ MVP കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു വടി ഉണ്ടായിരുന്നു. അദ്ദേഹം കുത്തിപ്പിടിച്ച് നടന്നു വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വടി എടുത്തുകൊണ്ട് കിങ് കോർബിൻ എറിഞ്ഞു കൊടുത്തുകൊണ്ട് അതുകൊണ്ട് അവൻ അറ്റാക്ക് ചെയ്യുമെന്നെല്ലാം തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തിരിഞ്ഞ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെയുള്ള ഡ്രീം മെക്കിൻ്റെയറിൻ്റെ ഒരു സഡൻ ക്ലേമോർ കിക്ക് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിട്ട് തന്നെ ആ ഒരു മാച്ച് ഡ്രീം മെക്കിൻ്റെയർ തീർത്ത് ആ ഒരു മാച്ചിൽ ഡ്രീം മെക്കിൻ്റെയർ തന്നെയായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം ബോബി ലാഷ്ലിയും ഡ്രീം മെക്കിൻ്റെയറും രണ്ടുപേരും കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുന്നതും റസൽമേനിയയിലേക്ക് നോക്കുന്നതും എല്ലാം തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവരെ രണ്ടുപേരെയും നല്ല പവർഫുൾ സൂപ്പർ സ്റ്റാർസ് ആയിട്ട് തന്നെയാണ് WWE റോ എപ്പിസോഡിൽ ഇത്രയും കാലങ്ങളിലായിട്ട് കാണിച്ചു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പവർഫുൾ ആയിട്ടുള്ള കുറച്ച് നേരമെങ്കിലും ഒരു 15 മിനിറ്റെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു മാച്ച് തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ്
ഞാനും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളതല്ലാതെ നിങ്ങൾക്ക് ഏത് മാച്ചാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.